അവഗണന ഇതിന്റെ വഴി. നമ്മൾ ഇത്തരം അസത്യ പ്രചാരവേലിക്കെതിരായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കണം, നമ്മളത് പറയണം. 1989 സൽമാൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിച്ചു. ഇന്ത്യയിൽ അത് വായിക്കേണ്ട ആളൊക്കെ വായിച്ചില്ലേ? മുഖാമുഖത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒരു സിനിമയെച്ചൊല്ലി വിവാദം നിലനിൽക്കുകയാണ്. ഹിന്ദി സംവിധായകനായ സുദീപ്തോ സെൻ എടുത്ത ദ കേരള സ്റ്റോറി എന്ന സിനിമ ഈ മാസം 5 പുറത്തിറങ്ങും. 3 ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ കൂടി സിനിമ പുറത്തിറങ്ങുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ. ഔദ്യോഗിക ട്രെയിലർ പ്രകാരം ഹിന്ദു പെൺകുട്ടികളെ പ്രേമത്തിലൂടെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയും ഭീകര സംഘടനയായ ഐസിസിൽ ചേർക്കുകയും ചെയ്യുന്നതാണ് സിനിമയുടെ കേന്ദ്രപ്രമേയം. 32,000 ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇങ്ങനെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ടെന്നും ഐസിസിനു വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും 4 കഥാപാത്രങ്ങളുടെ അനുഭവങ്ങളിലൂടെ പറയുന്നു എന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാവുന്നത്. അതുമാത്രവുമല്ല, കേരളത്തിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രി 20 കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാകുമെന്ന് പറയുന്നതായും ഇതിൽ സൂചനയുണ്ട്. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക പ്രതിസന്ധികളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് പ്രമുഖ സാമൂഹിക ചിന്തകനും നിരൂപകനും പണ്ഡിതനുമായ M.N. കാരശ്ശേരിയാണ്. എല്ലാത്തരം മതവർഗീയതയ്ക്കുമെതിരെ മതേതരത്വത്തിൻ്റെ സന്ദേശവാഹകനാണ് അദ്ദേഹം. വാക്കുകൾ ആയുധമാക്കിയ പടയാളിയുമാണ്. കേരളീയ സമൂഹത്തിന് സുപരിചിതനാണ് ശ്രീ M.N. കാരശ്ശേരി. മാഷെ, ഈ സിനിമയുടെ ട്രെയിലർ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് 5 പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയാണ്. എന്താണ് ഈ അതിഭാവനയുടെ പശ്ചാത്തലം, അല്ലെങ്കിൽ എന്താണ് ചുരുക്കത്തിൽ അതിൻ്റെ രാഷ്ട്രീയം? അപ്പോൾ ദത്താകരനും ഞാനും ഈ സിനിമ കണ്ടിട്ടില്ല, കാരണം സിനിമ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും കണ്ടത് ഇതിൻ്റെ ട്രെയിലർ മാത്രമാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ പരിമിതി എൻ്റെ ഉത്തരത്തിലും രത്നാകരൻ്റെ ചോദ്യത്തിലും ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ കണ്ട വല്ലോരും കാണിച്ച ട്രെയിലറല്ല, അതിൻ്റെ ഔദ്യോഗികമായി അവർ തന്നെ പുറത്തുവിട്ട ട്രെയിലറാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ ആ കണ്ടതനുസരിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ രത്നാകരൻ അറിയാം, അതിൽ 32,000 പെൺകുട്ടികളെ, അതായത് പ്രധാനമായും ഹിന്ദു സമാജത്തിലും കുറച്ചൊക്കെ ക്രിസ്ത്യൻ സമാജത്തിലും ജനിച്ചു വളർന്ന കുട്ടികളെ വശീകരിച്ച് പ്രണയക്കുരുക്കിൽപ്പെടുത്തി അവരെ മതം മാറ്റി അവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പോരാളികളാക്കി മാറ്റി എന്നാണ് ഈ സിനിമ പറയുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ കേരള സ്റ്റോറി എന്ന പേരിനർത്ഥം കേരളത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ് എന്ന് കാണിക്കാനാണ്. അത് സ്റ്റോറിയായിട്ടല്ല ആളുകൾ കാണുക, ഹിസ്റ്ററിയായിട്ട് കാണും. വലിയ വ്യത്യാസം അത്, സ്റ്റോറിയും ഹിസ്റ്ററിയും. അപ്പോൾ അത് ഹിസ്റ്ററിയാണ് എന്ന് ഭാവിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അത് സത്യമാണ് എന്ന് ഭാവിക്കുന്ന ഒരസത്യമാണത്. ഇപ്പോൾ ഇവിടെ പെൺകുട്ടികളെ പ്രേമിച്ച് മതം മാറ്റി എന്നുള്ള അനുഭവം കേരളത്തിന് തീരെ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ പറയില്ല. അതിപ്പോൾ നിമിഷയുടെ കേസ് മാതിരി ഒരു 3-4 ആൾ, അല്ലെ 8-10 ആൾ ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തൃക്കരിപ്പൂരിന്ന് പോയി, ഇപ്പോൾ കാസർഗോഡ് ജില്ലയുടെ കാര്യമാണ്, രത്നാകരൻ നാടാണ്, അവിടുന്ന് പോയി എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ ഇപ്പം ഫാത്തിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികളുണ്ട്. അപ്പോൾ ഇത് ഒരു സാമാന്യമായി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ നിരീക്ഷകന്മാർ പറയുന്ന ഒരു 60-70 കുട്ടികൾ മാക്സിമം, അങ്ങേയറ്റം 60-70 ആൾ പോയിട്ടുണ്ടാവാം എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 200 പേരുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ എത്ര 1000 ഇരട്ടിയാണ് 32,000 കുട്ടികൾ എന്ന് പറയുന്നത്? സർഗാത്മക ഭാവനയിൽ പോലും സാധ്യമല്ല. അതായത് ഇപ്പോൾ 60-70
എന്നുള്ളത് ഒരു അങ്ങനെയിപ്പോൾ ഭാവന എന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു 600 എന്ന് പറയുന്നതായിരിക്കും. അത് ഏത് മാതിരിയാന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും മലബാർ കലാപത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ചിലയിടത്ത് അത് ഹിന്ദു വിരുദ്ധ കലാപമായി വഴിതെറ്റിയ ഘട്ടത്തിൽ നിർബന്ധം അതുപോലെ ഉണ്ടായിട്ടുണ്ട്. സത്യമാണത്, തെളിവുള്ള കാര്യം. പക്ഷേ അതിൻ്റെ എണ്ണം കേശവമേനോൻ്റെ ആത്മകഥയിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത് 200-300 എന്നാണ്. അപ്പോൾ അത് 400-500 എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 25,000, 35,000, 200,000 ആയി മാറിയിട്ടുണ്ട്. എണ്ണം ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ജീവിക്കുന്ന കാലത്തെ വിശേഷിപ്പിക്കുന്നത് സത്യാനന്തര കാലത്താണ്, പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി. ഏത് സൊസൈറ്റിയാണ്, ഏത് സമൂഹമാണ്, ഈ സമാജമാണ്, അതിന് സത്യം ഒരു വിഷയമല്ല. സത്യം പറഞ്ഞോളൊന്നും സത്യം കേട്ടോളൊന്നുമില്ല. അപ്പോൾ സത്യമാണ് എന്ന് നടിക്കുന്ന അർദ്ധസത്യം പറയാറുണ്ട്, അത് നേരത്തെ പറയാറുള്ളതാണ്. അർദ്ധസത്യം അസത്യത്തെക്കാൾ ചീത്തയാണ്. എന്താ കാരണം? അർദ്ധസത്യത്തിന് സത്യമാണ് എന്ന് നടിക്കാൻ കഴിയുന്ന ഇത് അർദ്ധസത്യം പോലും അല്ല. ഇതിൻ്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ രത്നാകരം ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിപ്പോൾ കേരളത്തിൽ ആളുകൾ വിശ്വസിക്കില്ല. എന്താ കാരണം? 32,000 ആൾ എന്ന് പറഞ്ഞാൽ ഒരു 300 ആളുടെ പേരും വിലാസവും കൊണ്ടാ എന്ന് പറയാൻ അവർ കുടുങ്ങി. കാരണം ഈ കുട്ടി ഈ 18, 16, 15, 20 വയസ്സായ കുട്ടികളെ കാണാനില്ല എന്ന് ഉള്ള എത്ര പരാതി പോലീസ് സ്റ്റേഷനിലുണ്ട്, എത്ര പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, എത്ര പേര് കോടതിയിൽ എത്തിയിട്ടുണ്ട്, ഇതിനൊക്കെ രേഖ ഉണ്ടാവുമല്ലോ. അപ്പം 32,000 എന്ന് പറയുന്നത് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലിയ ഒരു അതിശയോക്തി, എക്സാജറേഷൻ്റെ ഒരു കണക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ഗൂഢലക്ഷ്യത്തെക്കുറിച്ചും ചോദിച്ചത്. അതെ. അപ്പോൾ അതിലെന്താന്ന് ഞാൻ വിചാരിക്കുന്നത്, കേരളത്തിൽ ആരും ഇത് വിശ്വസിക്കില്ല. പക്ഷേ കേരളത്തിൽ ഇത് ചർച്ചയാവും, ചർച്ചയായാൽ മതി. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് സത്യത്തിൽ എല്ലാവർക്കും അറിയാം. അതിനർത്ഥപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിം പ്രേമിച്ചു എന്നിട്ട് മതം മാറ്റാനുള്ള ഉദ്ദേശത്തോട് പ്രേമിച്ചു എന്ന് പറയാം, ആ ഉദ്ദേശമല്ലാതെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറ്റിയെന്ന് പറയാം. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ മുസ്ലിം പെൺകുട്ടികൾ ഹിന്ദു ചെറുപ്പക്കാരെയും ക്രിസ്ത്യൻ ചെറുപ്പക്കാരെയും പ്രേമിച്ച് കല്യാണം കഴിച്ച് അങ്ങോട്ടും പോകുന്നുണ്ട്. അവരും ചിലർ മതം മാറുന്നുണ്ട്. അതിപ്പോൾ അവർ നിർബന്ധമായിട്ടൊരു പ്രോഗ്രാമായിട്ട് ഒരു അജണ്ടയായിട്ട് കൊണ്ടുവന്നല്ല ഇത്. ഇപ്പോൾ ചിലർ കാമുകൻ്റെ അല്ലെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരമായിരിക്കും, ചിലർ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമായിരിക്കും, ചില പെൺകുട്ടികൾ അവരെ നിതാനി സൗകര്യം ഇനിയിപ്പോൾ മതം അങ്ങനെ, കാരണം കുട്ടികളൊക്കെ ഈ കുടുംബത്തിൽ അങ്ങനെ അങ്ങ് പോകും. അതിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ അത്രയേ ഉള്ളത്. പക്ഷേ ISIS പോയവരുണ്ട്, അത് ഒരു ചെറിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പുറത്ത് രാഷ്ട്രീയം കളിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താണ് ആ രാഷ്ട്രീയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഇപ്പോൾ 3-2 ഭൂരിപക്ഷം എന്നൊരു ലക്ഷ്യം തീർച്ചയായിട്ടും BJP ഉണ്ടാവും. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പോടുകൂടി 3-2 ഭൂരിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും ഉറപ്പാക്കുക എന്നുള്ളതിനുള്ള ആ അജണ്ട സാക്ഷാത്കരിക്കാനുള്ള ഒരു കൃത്യമായ ആസൂത്രിത പരിപാടിയാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാനിത് വെറുതെ ഊഹം പറയുന്നതല്ല. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചിച്ചു. ഇപ്പോൾ UPയിൽ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു, കേരളത്തിൽ കാണിച്ചില്ല, കാണിച്ചായിട്ട് ഞാൻ അറിയില്ല. UP കാണിക്കുമ്പോൾ എന്താണ്, അവരത് വിശ്വസിക്കും, അവർക്ക് ദേഷ്യം വരും. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം, ഇത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ, വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അതായത് ഒരു സമുദായത്തിൻ്റെ നേരെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളുടെ നേരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ഒരു സാധനം അത്. ലവ് ജിഹാദ് എന്നുള്ള പ്രൊപ്പഗൻഡ തന്നെ അതാണ്. അതിലിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു, ക്രിസ്ത്യാനികളാണ് കാര്യമായിട്ട് മുസ്ലിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട BJPയുടെ പ്രശ്നം എന്താണ്, ക്രിസ്ത്യൻ മുസ്ലിം ഐക്യമാണ്. കാരണം മുസ്ലിങ്ങളിവിടെ 27% ഉണ്ട്, 18% ക്രിസ്ത്യാനികളുണ്ട്, ഇപ്പം 45%. ഈ 45%ത്തിലിടയ്ക്ക് ഭിന്നിപ്പുണ്ടാക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിപ്പോൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന പല പണികൾ ഇവർ തന്നെ എടുക്കുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് തന്നെ, ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് ആഗിയ സോഫിയ പള്ളി, അത് ക്രിസ്ത്യാനികളുടെയൊക്കെ പള്ളിയാണ്, 1-2 നൂറ്റാണ്ട് കഴിഞ്ഞത് മുസ്ലിങ്ങളുടെ കയ്യിലായി. അത്താതുർക്ക് എന്ന് നമ്മൾ പറയുന്ന മുസ്തഫ കമാൽ പാഷ വന്നപ്പോൾ അദ്ദേഹം അത് ഒരു മ്യൂസിയമാക്കി മാറ്റി. കാരണം അവിടുത്തെ
അതിൻ്റെ കലാഭംഗി, അവിടുത്തെ കലാശില്പങ്ങൾ, അവിടുത്തെ ചിത്രങ്ങൾ, പെയിൻറ്റിങ് അങ്ങനെ. അതിപ്പോൾ ഉർദുഗാൻ എന്ന് പറയുന്ന മതമൗലികവാദി തുർക്കിയിലെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് എന്ത് ചെയ്തു, കോടതി വിധി മേടിച്ചിട്ട് എന്ത് ചെയ്തു, അത് മുസ്ലിം പള്ളിയാക്കി മാറ്റി. അതിനെ അനുകൂലിച്ച ലേഖനം എഴുതാണ് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്. ഒരാവശ്യമില്ല അദ്ദേഹത്തിന്, കണ്ടോ? അത് ആലോചനയില്ലാത്തപ്പോൾ തുർക്കിയിലെ പള്ളി ചർച്ചയാക്കിയാലോ, തിരിച്ച് ചർച്ച് പള്ളിയാക്കിയാലോ, അല്ലെങ്കിൽ രണ്ടും മീശയാക്കിയാലോ ഒന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതിലൊരു ആനന്ദം, ഒരു ആഹ്ലാദം, ഒരു ആവേശം പ്രകടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് മതസമുദായങ്ങൾ തമ്മിൽ വിഭാഗീയത സൃഷ്ടിക്കും, ഡിവൈഡ് ഉണ്ടാക്കും, അത് എല്ലാ അർത്ഥത്തിലും ഒരു ധ്രുവീകരണം, ചെരിതിരുണ്ടാക്കും എന്ന് ആലോചന അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അരവനെ കയറി വിഷപ്പനം കണ്ടിട്ട് കാര്യമില്ല, ഞാനിത് മുറി പറ്റി ആർക്കാ? അതായത് ഇപ്പോൾ മെക്ക പോലെ ഒരു സംഗതിയാണ് ഹാഗിയ സോഫിയ എന്ന് പറയുന്നത്. അത്ര ചരിത്രം അതിനുണ്ട്, വികാരം അതിലുണ്ട്, വിശ്വാസം അതിലുണ്ട്. അപ്പോൾ ഇത് മുറിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ചരിത്രത്തിലെ അറിയപ്പെടുന്ന മതേതരവാദികളുടെ ഒരാളായ കമാൽ പാഷ എന്ത് ചെയ്തത്, അത് മ്യൂസിയമാക്കി മാറ്റിയത്. അതിപ്പോൾ തിരിച്ച് മുസ്ലിം പള്ളിയാക്കി മാറ്റുക ചെയ്തു. ഏതുമാതിരി ജവഹർലാൽ നെഹ്റു ബാബരി മസ്ജിദിൽ തർക്കം വന്നു 1949, നമ്മൾ മറന്നു പോരുത്. അദ്ദേഹം എന്ത് ചെയ്തു, പള്ളി അടച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു, അത് മുസ്ലിങ്ങളുടെയോ ഹിന്ദുക്കളുടെയോ സ്വത്തല്ല, അത് ഈ രാജ്യത്തിൻ്റെ സ്വത്താണ്, ചരിത്രത്തിൻ്റെ സമ്പത്താണ്, ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ മുതലാണത്, അവിടേക്ക് ആരും പോണ്ടെന്ന് പറഞ്ഞു. പിന്നെ 1986 അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി രാജീവ് ഗാന്ധി അത് തുറക്കുന്നവരും ഒരു പ്രശ്നമില്ല, കേട്ടോ? അപ്പം ഈ തരത്തിലാണ് ജവഹർലാൽ നെഹ്റു ആണെങ്കിലും കമാൽ പാഷ ആണെങ്കിലും പെരുമാറുന്നത്. അങ്ങനെ ജനങ്ങളുടെ വികാരങ്ങളുണ്ടാവും, ചരിത്രമുണ്ടാവും, അത് ചൂടാക്കാൻ ആളുകളുണ്ടാവും. അപ്പോഴൊക്കെ നമ്മളൊരു സമനിലയിൽ നിൽക്കണം. ഈ സമനില തെറ്റിക്കുന്ന പണിയാണ് ഇതൊക്കെ. സ്വാഭാവികമായിട്ടും വളരെ ആസൂത്രിതം, ഒരുപക്ഷെ ഒരു കലാകാരനാണോ ഇതിന് പിന്നിലെന്ന് പോലും സംശയിക്കാവുന്ന രീതിയിൽ ഉള്ളൊരു ഇതാണ് ഈ സിനിമാ നിർമ്മാണം എന്നാണ് മാഷ്. അങ്ങനെ ആയിരിക്കണം, സിനിമ നമ്മൾ കണ്ടിട്ടില്ല, അതിൻ്റെ ട്രെയിലർ മാത്രം കണ്ടാൽ തന്നെ നമുക്ക് ഇതിൽ ഇതൊരു ഒരു പ്രൊപ്പഗണ്ട മെറ്റീരിയലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ സിനിമ വന്നു, അത് റിലീസ് ചെയ്തു, അല്ലെ അത് കണ്ടു, അത് കണ്ടില്ല, അതിങ്ങനെ ഓളത്തിൽ ആ അന്തരീക്ഷത്തിൽ അതിങ്ങനെ ഉണ്ടാവും. ഇപ്പം ഇത് 2023, ഒരു കൊല്ലമൊക്കെ സുഖമായിട്ട് നീണ്ടുപോകും. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ചോദിക്കട്ടെ, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആസൂത്രിതമായ വിദ്വേഷ പ്രചാരണം ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രദർശനാനുമതി നൽകരുത് എന്ന് പറഞ്ഞു. മിക്കവാറും പല സാംസ്കാരിക സംഘടനകളും സാംസ്കാരിക വ്യക്തിത്വങ്ങൾ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ ഇതുണ്ടാക്കാവുന്ന ഒരു വിപത്തിനെക്കുറിച്ച് വിഭാവനം ചെയ്തുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ദിവസങ്ങൾ അടുക്കുകയും ചെയ്യുന്നു. മാഷ് എന്താ അതിനുള്ള ഒരു പ്രതിവിധിയായി കാണുന്നത്? ഞാൻ ഒന്നും നിരോധിക്കുന്നതിന് അനുകൂലിക്കുന്ന ഒരാളല്ല. പുസ്തകമാവട്ടെ, നാടകമാവട്ടെ, സിനിമയാവട്ടെ, ഒരു ചിത്രമാവട്ടെ, നിരോധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ കൊള്ളാവുന്നൊരു കാര്യമല്ല. പിന്നെ നമ്മൾ ഓർക്കേണ്ടതാണ് രത്താര ഈ നിരോധിച്ചു, അപ്പോൾ അത് കൂടുതൽ പ്രതികരിക്കുക ചെയ്യുക, ഇതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുക ചെയ്യുക. നിരോധിച്ചത് കൊണ്ട് ഏതെങ്കിലും ആളുകൾ ഉത്സാഹം വായിക്കാറുണ്ട്, ഒരു ഉദാഹരണം. കൂടുതൽ ആഗ്രഹം അതാ നിരോധിച്ചാൽ അങ്ങോട്ട് നോക്കരുത്, അത് വാങ്ങരുത്, അത് കുടിക്കരുത്, അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്ത് കഴിച്ചില്ലെങ്കിൽ അത് കഴിക്കണം, വേറെ എന്ത് കണ്ടില്ലെങ്കിൽ അത് കാണണം. അപ്പം നിരോധനം അവരെ സഹായിക്കുക ചെയ്യും. അരെ എന്തിനാണോ സിനിമ ഉണ്ടാക്കിയത്, ആരാണോ സിനിമ ഉണ്ടാക്കിയത്, എന്താണോ അവരുടെ ദുരുദ്ദേശം, അത് മുഴുവൻ പ്രായോഗികമാക്കുക ചെയ്യുക നിരോധനം. ഒരു സംശയം വേണ്ട. ഇപ്പോൾ 1989 സൽമാൻ റഷ്ദിയുടെ സാത്താനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിച്ചു. ഇന്ത്യയിൽ അത് വായിക്കേണ്ട ആളൊക്കെ വായിച്ചില്ലേ? അത് ആലോചിച്ചാൽ മതി. ഞാൻ വേറൊരു കഥ പറയാം. ഈജിപ്തിൽ ഒരു സ്ത്രീ, അവരെ പേര് ഞാൻ നിർഭാഗ്യവശാൽ ഇപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നില്ല, സംഭവം സത്യമാണ്, ഞാൻ വായിച്ചതാണ്. അവർ ഒരു എഴുതി വിജയിക്കാത്തൊരു നോവലിസ്റ്റാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ മുഹമ്മദ് നബിയെ കഥാപാത്രമാക്കി ഒരു നോവൽ എഴുതി, അതിൽ വേണ്ടത്ര നബിനിന്ദ വെച്ചു. കാരണം ഭയങ്കരമായി വിറ്റുപോകണം, വലിയ തനിക്ക് വലിയ പോപ്പുലാരിറ്റി, വലിയ പ്രചാരം കിട്ടണം, എസ്റ്റാബ്ലിഷ് ആണെന്ന് വെച്ചാൽ ചെയ്ത്.
അവരൊരു സ്ത്രീയാണ്, അവർ ബൈ ബർത്ത് ജന്മന അവർ മുസ്ലിമാണ്. ഈ പുസ്തകം വന്നപ്പോൾ അന്ന് അവിടെ ഭരിക്കുന്നത് ഹുസൈൻ മുബാറക്ക്. ഹുസൈൻ മുബാറക്ക് മൻസബ് വിളിച്ചു. അപ്പോൾ അവർ കൂടി ആലോചിച്ച് പറഞ്ഞു, നമ്മളിത് അവഗണിക്കാം, നമ്മളിത് പരിഗണിക്കേണ്ട കാര്യമില്ല, അവഗണിക്കാം എന്ന് പറഞ്ഞു അവഗണിച്ചു. 500 കോപ്പി പോലെ ആ പുസ്തകം ചിലവായില്ല. ആ സ്ത്രീയുടെ പേരിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് എനിക്ക് പോലും ഓർമ്മയില്ല, ആർക്കും ഓർമ്മയില്ല. സാത്താനിക് വേഴ്സസിന് ഇത്ര വലിയ പ്രചാരം കൊടുത്ത ആരാണ്? ആയത്തുള്ള ഖൊമൈനിയാണ്. അദ്ദേഹം 88 വന്ന പുസ്തകം ശ്രദ്ധയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. അതോടുകൂടി ലോകം മുഴുവൻ ഇയാളുടെ ഭാഗത്തായി. ഞാൻ പറഞ്ഞത് സാത്താനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിച്ചു. ഇവിടെ ഒരു ഒരു അപ്പോൾ നിരോധനം എന്നുള്ള ഇതിൻ്റെ വഴിയല്ല. ഇത് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ജനാധിപത്യവാദികൾ മതേതര വിശ്വാസികൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കെതിരായിട്ട് ബോധവൽക്കരണം നടത്തണം. നമ്മളൊരു കൃത്യമായ നിലപാടെടുക്കണം. കാരണം ഇത് അസത്യമാണ്. ഇത് അതായത് രാഷ്ട്രീയത്തിൽ ഇത്തരം അതിശയോക്തികൾ മുഴുവൻ കളവ് മാത്രമാണ്. അതായപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നെച്ചാൽ രണ്ട് കാര്യത്തെപ്പറ്റിയാണ് ഗാന്ധി ആവർത്തിച്ചിരുന്നത്. ഒന്ന് സത്യം, വേറൊന്ന് അഹിംസ. ഗാന്ധിക്ക് അത് രണ്ടും ഒന്നാണ്. അപ്പോൾ നമുക്കങ്ങനെ തിരിയില്ല, സത്യം അഹിംസ ഒന്നാന്ന് പറഞ്ഞു അതിരിക്കട്ടെ. അപ്പോൾ സത്യം കൊണ്ടല്ല ആളുകൾ പെരുമാറുന്നത്, അസത്യം കൊണ്ടാണ്, മിക്ക സമയത്തും അർദ്ധസത്യം കൊണ്ടാണ്. അത് പെരുപ്പിക്കുക, അതിശയോക്തിപരമായിട്ട് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇത് നിരോധിക്കുക, പ്രദർശനാനുമതി നിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിനെ അനുകൂലിച്ചിട്ട് പറഞ്ഞല്ല. ഇതിപ്പോൾ സംഘപരിവാറിന് സൗകര്യമുള്ള സിനിമ കാണാൻ സൗകര്യം കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താണ് പറയുന്നത്, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു പത്രവാർത്തയാവട്ടെ, ഒരു ലേഖനമാവട്ടെ, പുസ്തകമാവട്ടെ, നാടകമാവട്ടെ, സിനിമയാവട്ടെ, നിരോധിച്ചാൽ അതിൻ്റെ എതിരാളികൾക്ക്, അതായത് ഉണ്ടാക്കിയവർക്ക് ഉപകാരം ചെയ്യാം, അവരെയാണ് സഹായിക്കുക. അവഗണനയാണ് ഇതിൻ്റെ വഴി. ഒന്ന് അവഗണന, നമ്മൾ അവഗണിക്കാം. രണ്ട്, നമ്മൾ ഇത്തരം അസത്യ പ്രചാരവേലിക്കെതിരായിട്ട് നമ്മൾ ജാഗ്രത പാലിക്കണം, നമ്മളത് പറയണം. ആ പശ്ചാത്തലത്തിൽ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് മാഷ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുഖ്യധാരയിൽ നല്ല മാധ്യമങ്ങൾ, ഇലക്ട്രോണിക് ആവട്ടെ, അച്ചടി മാധ്യമങ്ങളാവട്ടെ, വളരെ സംയമത്തോടെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്താൽ തന്നെ അതിനെ ജനങ്ങളുടെ മുമ്പിൽ നിരത്തിയത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് എന്താ പറയുക, ആളിപ്പടരുന്ന രീതിയിൽ വളരുന്നുണ്ട്. അപ്പം പഴയ രീതിയിൽ ഈ സാമൂഹിക മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും വെളിച്ചപ്പാട് എന്നുള്ളൊരു മട്ടിൽ നമ്മൾ കാണുന്നത് കൊണ്ട് ഈ മൗനം അവഗണന ഇതൊക്കെ എങ്ങനെ അത് അതിൻ്റെ ഫലം എന്താകും എന്നാണ്? അല്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഇത് വളരെയധികം വൈകാരികമായി പ്രതികരിച്ചാൽ അത് ഒരു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് തന്നെ അത് വഴിവെക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ തീർച്ചയായിട്ടും നവമാധ്യമങ്ങൾക്ക് ഒരു തരം നിയന്ത്രണം വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താ നിയന്ത്രണം? ഒന്നുമില്ല. ഇപ്പോൾ രത്നാകരൻ ഈ ഇരിപ്പിരിക്കുന്ന രത്നാകരൻ ഒരു രുക്മിണി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം അല്ലേ? ത്രേസ്യമ്മ എന്നുണ്ടാക്കാം, ഫാത്തിമ എന്നുണ്ടാക്കാം, എന്തും ഉണ്ടാക്കാം. അങ്ങനെയല്ല, ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന ഒരാളുടെ ആധാർ കാർഡിനോടും ലൈസൻസ് ഉണ്ടെങ്കിൽ അതിനോടും പാസ്പോർട്ട് അതിനോടൊക്കെ ബന്ധിപ്പിച്ച് മാത്രമേ പ്രൊഫൈൽ ഉണ്ടാക്കാവുന്ന വന്നാലേ ഈ ഇതിലെ വെറുപ്പ് പ്രചരിപ്പിക്കാം, ഈ ഹെയ്റ്റ് എന്നുള്ളൊരു സാധനം ഉപയോഗിച്ചിട്ട് അതൊക്കെ നടക്കണേ. അത് സമ്മതിക്കരുത്. അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ ഒരു യഥാർത്ഥമായ ആളായിട്ട് വരിക. നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ ഹിന്ദു ആണ് എന്നടിക്കരുത്, ഹിന്ദു ആണെങ്കിൽ മുസ്ലിം ആണെന്ന് അടിക്കരുത്. അപ്പോൾ RSS ചെയ്താണെന്ന് വിചാരിച്ചോളും എന്ന് വിചാരിച്ചിട്ട് RSS ശത്രുക്കൾക്ക് വല്ലതും ചെയ്യാം. ഇതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ശത്രുക്കൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പേരിൽ അന്യായം ചെയ്യാം, ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് അന്യായം ചെയ്യാം. ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെയാണല്ലോ. അവിടെ നമ്മൾ കണ്ട പലപ്പോഴും എന്താണ്, ഒരു പിന്നെ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് പശുവിൻ്റെ തല മുറിച്ച് എറിയുന്ന ആരാ? അത് കലാപമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന RSS തന്നെയാണ്. എപ്പോഴും അവരാന്നല്ല, അങ്ങനെ വന്ന സംഭവങ്ങൾ നമുക്കറിയാം. അപ്പോൾ കലാപമുണ്ടാക്കാനിപ്പോൾ പണ്ടാണെങ്കിൽ ഒരു പന്നിയുടെ തല മുറിച്ച് ഒരു മുസ്ലിം പള്ളിയിൽ കയറണം, ഇപ്പം അത് വേണ്ട. ഇപ്പം ആ ഒരു വാക്യം ഒരു ഫോട്ടോ വാട്സപ്പ് ചെയ്താൽ മതി, ഒരു ഫേസ്ബുക്ക് ചെയ്താൽ മതി, ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. അപ്പം ആ തരത്തിൽ ആളുകൾ വളരെയധികം വികാര വിക്ഷുബ്ധരായി സെൻസിറ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് നിർഭാഗ്യവശാൽ നവമാധ്യമങ്ങളാണ്.
അതായത് ബി ജെ പിയുടെ വിജയം മുഴുവൻ ഉണ്ടാക്കുന്നത് വളരെ മിടുക്കന്മാരായ അവരുടെ സൈബർ പോരാളികളാണ്. യുദ്ധം നടക്കുന്നതും ഇലക്ഷൻ നടക്കുന്നതൊക്കെ സൈബർ ലോകത്താണ്, നവമാധ്യമങ്ങൾ ലോകത്താണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പുട്ടിൻ കൈ കടത്തി എന്ന് അവർക്ക് പരാതിയുണ്ട്. പുട്ടിനെ കൈ കടത്താൻ പറ്റുക? പലയിടത്തും ചൈന കൈ കടത്തുന്നത് പരാതിയുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഈ മാധ്യമം ഉപയോഗിക്കുന്നത് എൻ്റെ നിരീക്ഷണത്തിൽ ബി ജെ പി ആണ്. ഇപ്പോൾ എന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പം എന്താണ്, ആ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വരുന്ന കൂടുതൽ കോൺഗ്രസിൻ്റെ കൂടെ മുസ്ലിം ലീഗ് ഉണ്ടാവും. അപ്പം മുസ്ലിം ലീഗിൻ്റെ കൊടി എടുത്തിട്ട് പാകിസ്ഥാൻ്റെ കൊടി എന്നാണ് ഉത്തരേന്ത്യയിൽ എവിടെയും പ്രചരിപ്പിച്ചത്. പാകിസ്ഥാൻ്റെ കൊടി, പാകിസ്ഥാൻ്റെ കൊടി ഇങ്ങനെയല്ല. പാകിസ്ഥാൻ്റെ കൊടി മൂന്നിൽ രണ്ട് പച്ചയും ഇടതുഭാഗത്ത് മൂന്നിലൊന്ന് ഭാഗം വെള്ളയും, ആ പച്ചയുള്ള ഭാഗത്താണ് വെളുത്തിട്ട് ചന്ദ്രക്കരി നക്ഷത്രം കുത്തും. ഇതിൽ വെള്ള എന്നുള്ള ഭാഗം തന്നെ ഇല്ല ലീഗിൻ്റെ. പിന്നെ മുസ്ലിം ലീഗ് എന്നൊരു കക്ഷി ഇവിടെ ഉണ്ട്, അതറിയാത്ത എത്ര ഉത്തരേന്ത്യക്കാരുണ്ടാവും. ഇതിവിടെ അനവധി കാലമായിട്ട് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള ഒരു പാർട്ടിയാണ് എന്നൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതങ്ങ് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ സത്യാനന്തര കാലം. ഇവിടെ മാത്രമല്ല, ഡൊണാൾഡ് ട്രംപും ഹിലരി ക്ലിന്റനും മത്സരിച്ച അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചു, ഹിലരി ക്ലിന്റൺ തോറ്റു. അപ്പോൾ ഞാനതിൽ വളരെ വിഷമിച്ച ഒരാളാണ്. കാരണം ഒരു സ്ത്രീ അമേരിക്കൻ പ്രസിഡന്റായിട്ട് വരണമെന്ന് എനിക്ക് വലിയ മോഹണ്ടൻ, ഒരു എന്നെ നേരിട്ട് ബാധിച്ചിട്ടല്ല. പിന്നെ ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഭേദമാണ് ഹിലരി ക്ലിന്റൺ എന്ന് നമുക്ക് പൊതുവെ അല്ലേ ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്ത് പറ്റി? അതിൻ്റെ ഒരു അനാലിസിസ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 72% കളവ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിച്ചു. അപ്പോൾ അതിനൊരു മറുവശമുണ്ട്, 28% ഹിലരി ക്ലിന്റൺ ഇത് ഉപയോഗിച്ചു. ഉപയോഗിക്കപ്പെട്ട അസത്യങ്ങളിൽ 72% ട്രംപിന് വേണ്ടിയാണ്, 28% ഹിലരി ക്ലിന്റണിന് വേണ്ടിയാണ്. അപ്പോൾ അസത്യം ഉപയോഗിക്കുക, അർദ്ധസത്യം ഉപയോഗിക്കുക, അതിശയോക്തി ഉപയോഗിക്കുക, ആളെ പിന്നെ ഖസാക്ക് പറയുന്ന ഒരു പെരട്ടാക്കും എന്ന് പറയണ്ടല്ലോ, പെരട്ട്. ഖസാക്കിലെ അനിയ പറയുമല്ലോ ഇത് പെരട്ടാക്കും. അപ്പോൾ എന്ന മാതിരി ഈ പെരട്ട് ഇതാണിപ്പോൾ നമ്മളെവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അജണ്ട തീരുമാനിക്കുന്നത് മിക്കപ്പോഴും ചാനൽ ചർച്ചകളാണ്. ചാനലുകളുടെ ആങ്കർമാരാണ് നമ്മൾ എന്ത് ചർച്ചയെന്ന് തീരുമാനിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എവിടെയാണ്? ചാനലുകളിലും നവമാധ്യമങ്ങളിലുമാണ്, റോട്ടിലല്ല, നാട്ടിലല്ല. മനസ്സിലാവുന്നു? അപ്പോൾ ഇതിപ്പോൾ അവിടെ ഒരു ഒരു ആദിവാസി മേഖലയിൽ എന്തെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായി, ഉദാഹരണം പറയാം, അല്ലെങ്കിൽ അവിടെ ഒരു അടിപിടി ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ സമരം ഉണ്ടായി, അവിടെ പോയി നോക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി അന്വേഷിക്കുന്നില്ല ആരും. എന്താ ചെയ്യുന്നത്? അതിനെപ്പറ്റി ഒരു ഫേസ്ബുക്കിൽ ആരോ ഒന്ന് എഴുതി, അത് ഷെയർ ചെയ്തു, അപ്പോൾ തൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇത് ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി മേലുള്ള ആളാണ്, എന്താണ്, നിങ്ങൾ ചാനൽ ചർച്ചയ്ക്ക് പോകും, അപ്പോൾ തീർന്നു, നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ പോകുമ്പം കുറച്ച് യാത്ര ചെയ്യണം, കുറച്ച് വെയിലൊള്ളണം, ചിലപ്പോൾ ഊണ് കുറച്ച് വൈകി നിന്നും, ഇതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആം ചെയർ പൊളിറ്റിക്സ്, കസേരയിൽ തന്നെ ഇരുന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അത് ആയിട്ട് നവമാധ്യമങ്ങൾ മാറുകയാണ്. നവമാധ്യമങ്ങളാണെങ്കിൽ ഭയങ്കര മറ്റേതിനേക്കാൾ വളരെയധികം ശക്തമാണ്, എഫക്റ്റീവാണ്. എന്നുവെച്ചാൽ ഒരു ചിത്രം കണ്ടിട്ട് 10,000 ആൾ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ 16 ആളെ കണ്ടു എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ രാഷ്ട്രീയം, മതം, കച്ചവടം ആണ്. അത് മൂന്നും കൂടി കൂടിയിട്ട് ഏതാണ് മതം, ഏതാണ് രാഷ്ട്രീയം, ഏതാണ് കച്ചവടം എന്ന് തിരിയാത്ത മാതിരിയാവും. അപ്പോൾ ഈ എതിർപ്പിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഷാറൂഖ് ഖാനും ദീപിക പദുവുമുള്ള ഒരു സിനിമ വന്നില്ലേ, ഇത്ത പടത്തിൻ്റെ പേര് പത്താനാണ്, ആ പഠാൻ. അതിലെ ഒരു രംഗത്ത്, ഒരു പ്രണയരംഗത്ത് ദീപിക പദുവുമുള്ള ഉപയോഗിച്ച പിന്നെ അടിവസ്ത്രത്തിൻ്റെ നിറം കാവിയാണ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായി. അതിൻ്റെ നേട്ടം മുഴുവൻ സിനിമാക്കാർക്ക് കിട്ടി, കാരണം ആളുകൾ എന്നാൽ പിന്നെ അത് കണ്ടിട്ട് കാര്യമായി. അപ്പം അങ്ങനെ ഒരു അവസരം കേരള സ്റ്റോറിക്ക് കൊടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ദി കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് നാം സ്വീകരിക്കേണ്ട വിവേകപൂർണമായ സമീപനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കാരശ്ശേരി. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി. Thank you.